ആഗോള ശക്തിയായി ഉയരുകയാണ് നമ്മുടെ ഇന്ത്യ. ലോകരാജ്യങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള വരവ് സൂചിപ്പിക്കുന്നതും അത് തന്നെ. പക്ഷേ അതിലൊക്കെ പ്രകോപിതരാകുകയാണ് ചൈന. കാരണം ഏഷ്യയിലെ വമ്പൻ എന്നാണ് ചൈന സ്വയം വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ചൈനയെ തിരിഞ്ഞു നോക്കാതെ ലോക നേതാക്കൾ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അവരെ ഇത് ചൊടിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയാണ് ചൈന. ഇന്ത്യക്കെതിരെ വീണ്ടും മറ്റൊരു പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ചൈന. അതെ, വീണ്ടും നമ്മുടെ അതിർത്തി സംഘർഷഭരിതമാവുകയാണ്. ജമ്മു കശ്മീരിലെ ലഡാക്കിൽ വൈദ്യുതി വിതരണ ശൃംഖല തകിടം മറിക്കാനായിരുന്നു ചൈനീസ് ഹാക്കർമാരുടെ ശ്രമം. പക്ഷേ അതിനെ കൈയോടെ തകർത്തിരിക്കുന്നു നമ്മുടെ ഇന്ത്യ. കഴിഞ്ഞ 8 മാസമായി ചൈനീസ് ഹാക്കർമാർ ലഡാക്കിലെ വൈദ്യുതി വിതരണ ശൃംഖലയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു വരികയായിരുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലാണ്. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം തുടരുന്നതിനിടെ ഇന്ത്യൻ വൈദ്യുതി മേഖലയുടെ നട്ടലായ പവർ ഗ്രിഡിനെതിരെ ചൈന 18 മാസമായി സൈബർ ആക്രമണത്തിന് ശ്രമിക്കുന്നതായി രാജ്യാന്തര സൈബർ സെക്യൂരിറ്റി കമ്പനി റെക്കോർഡഡ് ഫ്യൂച്ചർ റിപ്പോർട്ട് ചെയ്തു. ലഡാക്കിന് സമീപമുള്ള ഗ്രിഡ് സെന്ററുകൾക്ക് നേരെ 2 തവണ ഹാക്കിംഗ് ശ്രമം ഉണ്ടായെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി RK സിംഗ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഫെബ്രുവരി വരെ അതിർത്തി സംസ്ഥാനങ്ങളിലെ 7 ലോഡ് ഡിസ്പാച്ച് സെന്ററുകളെ ആക്രമിച്ചതാണ് റിപ്പോർട്ട്. അതിൽ വിജയിച്ചിരുന്നുവെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തുമായിരുന്നു. 2 തവണയാണ് ലഡാക്കിലെ വൈദ്യുതി വിതരണം തടയാൻ ചൈനീസ് ഹാക്കർമാർ ശ്രമം നടത്തിയത്. 2 തവണയും ഇന്ത്യ അവരുടെ ശ്രമം അട്ടിമറിച്ചു. കേന്ദ്ര ഊർജ്ജ പുനരുപയോഗ ഊർജ്ജമന്ത്രി RK സിംഗ് ആണ് ചൈനീസ് ഹാക്കർമാരെ ഇന്ത്യ ഫലപ്രദമായി തടഞ്ഞ വിവരം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. US കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ രഹസ്യാന്വേഷണ സ്ഥാപനമായ റെക്കോർഡഡ് ഫ്യൂച്ചറും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും കിഴക്കൻ ലഡാക്കിൽ സംഘർഷങ്ങളില്ലാത്ത ജാഗ്രതയിലാണെങ്കിലും ഇതോടെ ഇന്ത്യയും ചൈനയും തമ്മിൽ പുതിയൊരു യുദ്ധമേഖല തുറക്കുകയാണ്. കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യ ചൈന തർക്കം നിലനിൽക്കുന്ന അതിർത്തി പ്രദേശത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ലൗഡ് ഡിസ്പാച്ച് കേന്ദ്രങ്ങളാണ് ആക്രമണം നടന്നതെന്നും റെക്കോർഡഡ് ഫ്യൂച്ചർ പറയുന്നു. ഇത്തരത്തിലുള്ള 7ഓളം സ്റ്റേറ്റ് ലൗഡ് ഡിസ്പാച്ച് കേന്ദ്രങ്ങളാണ് ആക്രമണ ശ്രമം നടന്നത്. വടക്കേ ഇന്ത്യയിൽ വൈദ്യുതി വിതരണ കേന്ദ്രങ്ങളാണ് ഇവ. നിർണായക പ്രാധാന്യമുള്ള അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്താൻ ശ്രമിക്കുകയാണ് ചൈനീസ് ഹാക്കർമാർ. ഇത് വൻ അട്ടിമറിക്കുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമാണെന്ന് കരുതപ്പെടുന്നു. ലഡാക്കിനടുത്തുള്ള പവർ ഗ്രിഡിൽ 2021 ഓഗസ്റ്റിനും 2022 മാർച്ചിനും ഇടയിലുള്ള 8 മാസങ്ങളാണ് 2 സൈബർ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായത്. പക്ഷേ അവരുടെ 2 ശ്രമങ്ങളും തകർത്തു. ഇങ്ങനെയാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ വൈദ്യുതി ഗ്രിഡുകളിലേക്ക് നുഴഞ്ഞിറങ്ങാൻ അതീവ രഹസ്യമായി സ്ഥാപിച്ച ക്യാമറകൾ വഴിയാണ് ചൈന ശ്രമിക്കുന്നത്. മാത്രമല്ല, ഇത്തരം സൈബർ ആക്രമണങ്ങളെ തകർക്കാനുള്ള പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 8 മാസമായി കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ ചൈനീസ് സർക്കാർ നിയോഗിച്ച ഹാക്കർമാരാണ് 2 തവണ ആക്രമണം നടത്തിയത്. അതേസമയം വൈദ്യുതി വിതരണ ശൃംഖല അട്ടിമറിച്ച് മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തുന്ന ബ്ലാക്ക് ഔട്ട് സൃഷ്ടിക്കാനായിരുന്നു ചൈനയുടെ പ്രധാന ശ്രമം. റഷ്യയുടെ സൈബർ ക്രിമിനലുകൾ 2015-ൽ ഉക്രൈനിൽ മണിക്കൂറുകളോളം ബ്ലാക്ക് ഔട്ട് സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ചൈനീസ് ഹാക്കർമാരുടെ ശ്രമം വൈദ്യുതി വിതരണ ശൃംഖലയുടെ രഹസ്യമായ വിവരങ്ങൾ ചോർത്തി എടുക്കുക എന്നതാണ്. അതുപയോഗിച്ച് ഭാവിയിൽ വലിയ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. ഇത് തന്നെയാണ് റെക്കോർഡഡ് ഫ്യൂച്ചറും വ്യക്തമാക്കുന്നത്. ഞാൻ അശ്വതി. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൗമുദി ന്യൂസ് YouTube ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.